ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്ക്ലൂസേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടെയായിരുന്നു താമസിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമ്മളെ എന്താ പറയുക, സമാപനത്തിലേക്ക് പോവുകയാണ്. ഒരു കലാശക്കൊട്ടനായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം, ബാക്കി വീഡിയോയിൽ കാണാം.
മച്ചമാറ നമ്മളിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രതിഷേധിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പരിപാടി എന്താ പറയാ, നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കില്ലല്ലോ ഒരു മറുപടി ആയിട്ടാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ച്. പിന്നെ വേറെ പറയാന്ന് വെച്ചാൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മളൊരു നോയ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത് കയറിയിട്ട് നമ്മൾ പറഞ്ഞോളാം. ഇപ്പം ഇതിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമ്മളിപ്പോൾ കോവളം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തിരുവനന്തപുരം വരെ വന്നതല്ലേ. ഇതൊക്കെ കാണണം എന്ന് ചെറുപ്പത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഒരു അടിപൊളി കോവളം ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ട ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടൂറിസ്റ്റുകളൊന്നും ഇപ്പൊ വരത്തില്ല, അലോഡില്ല. അലോഡില്ല. ഇപ്പൊ കോവിഡിന്റെ ഒരു എന്താ പറയാ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് കുറവാ. ഒന്നാമത്തെ റീസൺ അതാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൺസൂണിന്റെ ഇതുള്ളതുകൊണ്ട് ഇപ്പോ അങ്ങനെ ബീച്ചിന്ന് കുളിപ്പിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാം. ഒരാൾ പോലും ഇവിടെ ഇല്ല. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറയുന്ന ഒരു ബീച്ചാണിത്. ഇപ്പോൾ ആൾക്കാരധികം ഇല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ടൂറിസം മേഖലന എത്ര നല്ല രീതിയിൽ എത്ര എന്താ പറയാ എത്ര വലിയ രീതിയിലാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് ആൾക്കാരെ വരുമാനം മുട്ടിയിരിക്കുകയാണ് ഇത് കാരണം. അങ്ങനെ കഴിച്ച് നമ്മളിത് 13 ജില്ല കവർ ചെയ്ത് അവസാനം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്.
ഇപ്പൊ അവർക്കൊക്കെ ഉള്ള എന്താ പറയാ ഒരു ഉത്തരാണ് ഇത്. ഈ യാത്ര ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് കോവളത്ത് എക്സാക്ട് പറയുകയാണെങ്കിൽ കോവളം ബീച്ചിൽ വെച്ച് നമ്മൾ എൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പിന്നെ നമ്മൾ ഒരു ജില്ലയിൽ കവർ ചെയ്തിട്ടില്ല, ഇടുക്കി ജില്ലയിലേക്ക് പോയിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എറണാകുളം ജില്ലയിൽ എത്തിയപ്പോൾ, കാരണം ഈ കോവിഡും പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയാ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് നമ്മൾ ശരിക്കും തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കാരണം പെട്ടെന്ന് കോവിഡ് കേസ് കൂടി, അപ്പൊ പിന്നെ നമ്മളെ യാത്ര തന്നെ ശരിക്കും തൃശങ്കൂലായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് എത്തിക്കുക, കാരണം നമ്മളെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എത്താന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് എത്തി സെക്രട്ടേറിയറിന്റെ മുന്നിൽ വെച്ച് നമ്മൾ പ്രതിഷേധിച്ച് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം ആൾക്കാരിലേക്ക് എത്തി. പിന്നെ തൃശ്ശൂർ വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു ഇത് കാണുന്ന അത്യാവശ്യം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. തൃശ്ശൂർ വെച്ചൊരു വ്ളോഗർ നമ്മളെ വീഡിയോ എടുത്തിട്ട് അതും അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അതിന് നല്ലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നല്ലതായാലും മോശമായാലും റെസ്പോൺസ് തന്ന എല്ലാം, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് റെസ്പോൺസ് തന്ന എല്ലാവർക്കും നമ്മളെ നന്ദി അറിയിച്ചോളൂ. കാരണം ഇത് രണ്ടും നമ്മളെ വളർത്തുന്നു. പോസിറ്റീവിനേക്കാളും നെഗറ്റീവാണ് കൂടുതൽ വളർത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെ നമുക്ക് ഇതുവരെയുള്ള യാത്രയിൽ ഫീൽ ചെയ്തൊരു കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെന്താ പറയുക, അങ്ങനെ ഇതാ നമ്മളിതാ കോവളം ബീച്ചിലുണ്ട്. കോവളം ബീച്ചിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ടൂറിസം മേഖല ഒന്നും പറയണ്ട, അതാ നല്ലത്. കാരണം ഒന്ന് കോവിഡ് നമുക്ക് ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ മാക്സിമം ഈ പ്രശ്നങ്ങളെല്ലാം ഈ വർഷം തന്നെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓ മച്ചമാറ, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ പാക്ക് ചെയ്ത്, പാർസൽ അല്ല കേട്ടോ, ലഗേജാണ്. നമ്മൾ പോകുന്ന വണ്ടി തന്നെ നമ്മൾ വണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ തലശ്ശേരി എത്തുമ്പോൾ വണ്ടിയും നമുക്ക് അവിടെ തന്നെ കിട്ടും. വേറെ സീനൊന്നുമില്ല, പെട്രോൾ കുറച്ച് കിട്ടേണ്ട സീനോ ഒന്ന്, വേറെ പ്രശ്നമൊന്നുമില്ല. അതിനായിട്ട് ഞാൻ വ്ളോഗ് ആക്കുന്നുണ്ട്. ആ വ്ളോഗ് നിങ്ങൾ കാണണം, ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ കഴിഞ്ഞിട്ട് ആ വ്ളോഗ് ഇടുന്നതായിരിക്കും, എല്ലാവരും കാണണം. അപ്പോൾ നമ്മളങ്ങനത്തെ നമ്മളെ വല്ലവന് പുല്ലോ ആയതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലക്സ് ബോർഡ് കൊടുത്തിട്ട് തിരുവനന്തപുരം വരെ എത്തി. നമ്മളെ എന്താ പറയുക, ഈ ഒരു സമരം നമ്മൾ വിജയിപ്പിച്ച് തിരിച്ചു പോവാണ്. അപ്പം ഇനി അടുത്ത കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ.